നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 28 മണിക്കൂർ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യവുമായി മുരളി നാരായണൻ നടത്തുന്ന പുല്ലാങ്കുഴൽ കച്ചേരിക്ക് ശനിയാഴ്ച തളിക്കുളത്ത് തുടക്കമാകും. കളിമറം കാഞ്ഞിരപ്പള്ളി വലിയുലാഹി കാർമൂർ പാപ്പയുടെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് കൊടിയേറ്റം നടത്തി. മതിലകം മണ്ഡലം കോൺഗ്രസ് കൺവെൻഷൻ ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. 28 മണിക്കൂർ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യവുമായി മുരളി നാരായണൻ നടത്തുന്ന പുല്ലാങ്കുഴൽ കച്ചേരിക്ക് ശനിയാഴ്ച തളിക്കുളത്ത് തുടക്കമാകും. രാവിലെ 7 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും. ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ഡോക്ടർ സുനിൽ ജോസഫ് പരിപാടിയെക്കുറിച്ചുള്ള വിശദീകരണം നടത്തും. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ടി എൻ പ്രതാപൻ എം എൽ എ ആമുഖ പ്രഭാഷണം നടത്തും. ഗീതാഗോപി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. രാവിലെ 7:30 അമ്മ തങ്കമണി മുരളി നാരായണന് പുല്ലാങ്കുഴൽ കൈമാറും. തുടർന്ന് കൃത്യം 8 മണിക്ക് പുല്ലാങ്കുഴൽ വായന ആരംഭിക്കും. ഞായറാഴ്ച രാവിലെ 9:46 നിലവിലെ റെക്കോർഡ് മറികടക്കാനാകുമെന്നാണ് മുരളി നാരായണൻ പ്രതീക്ഷിക്കുന്നത്. 2012 ബ്രിട്ടനിലെ കാതറിൻ ബ്രൂക്സ് നേടിയ 25 മണിക്കൂർ 46 മിനിറ്റാണ് നിലവിലെ റെക്കോർഡ്. ഉച്ചയ്ക്ക് 12 മണിക്ക് 28 മണിക്കൂർ എന്ന പുതിയ റെക്കോർഡ് എന്ന ലക്ഷ്യത്തിലും എത്തുമെന്നും മുരളി നാരായണൻ പറയുന്നു. സംഗീത നാടക അക്കാദമി ചെയർമാൻ സൂര്യകൃഷ്ണമൂർത്തി റെക്കോർഡ് പ്രഖ്യാപനം നടത്തും. 28 മണിക്കൂർ പിന്നിട്ടാലും ശാരീരിക ക്ഷമത അനുസരിച്ച് കൂടുതൽ സമയം പുല്ലാങ്കുഴൽ വായിക്കാനും മുരളീകൃഷ്ണന് പദ്ധതിയുണ്ട്. കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, പാശ്ചാത്യം, നാടോടി എന്നീ 4 സംഗീത ശാഖകളെയും സമന്വയിപ്പിച്ച ഗിന്നസ് റെക്കോർഡ് എന്നതും പുല്ലാങ്കുഴൽ വായനയിലൂടെ മുരളീകൃഷ്ണൻ ലക്ഷ്യമിടുന്നുണ്ട്. പോലീസ്, ഡോക്ടർ ഉൾപ്പെടെ മുഴുവൻ സജ്ജീകരണങ്ങളും വേദിയിൽ ഒരുക്കിയിട്ടുണ്ട്. തളിക്കുളത്തെ പുനരധിവാസ കോളനിവാസികളും കലാസ്നേഹികളും സദസ്സിലുണ്ടാകും. സി എൻ ജയദേവൻ എം പി, ചലച്ചിത്ര താരങ്ങളായ സുരേഷ് ഗോപി, ഗിന്നസ് പക്രു, സംവിധായകരായ സത്യൻ അന്തിക്കാട്, കമൽ തുടങ്ങിയവരും പങ്കെടുക്കും. കളിമറം കാഞ്ഞിരപ്പള്ളി വലിയുല്ലാഹി കാർന്നൂർ പാപ്പയുടെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് കൊടിയേറ്റം നടത്തി. കാഞ്ഞിരപ്പള്ളി പ്രസിഡന്റ് എം എം മൂസാൻ പതാക ഉയർത്തി. ഖത്തീബ് യൂനുസ് ലത്തീഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജനുവരി 16 ആണ്ട് നേർച്ച. ഇതോടനുബന്ധിച്ച് 15 രാത്രി 8 മണിക്ക് റിഫായി റാത്തീബ്, 16 രാവിലെ 9 മണി മുതൽ മദ്രസാ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, ഉച്ചയ്ക്ക് അന്നദാനം, രാത്രി 8:30 മജ്ലിസ് നൂർ, തുടർന്ന് നടക്കുന്ന ദുആ സമ്മേളനത്തിന് ചെറുവാളൂർ ഉസ്താദ് നേതൃത്വം നൽകും. മതിലകം മണ്ഡലം കോൺഗ്രസ് കൺവെൻഷൻ ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. 135 വർഷം പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ അടുക്കും ചുട്ടയോടു കൂടിയിട്ടാണ് അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടുവരുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ വെല്ലുവിളിക്കാൻ, ഈ രാഷ്ട്രീയ പാർട്ടിയെ കോൺഗ്രസിനെ വെല്ലുവിളിക്കാൻ ഇത്രയും പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മറ്റ് പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. അതുമാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ രാഷ്ട്രീയം ചെലുത്താൻ ഒരു പാർട്ടി വാഗ്ദാനം ശ്രമിക്കുമ്പോൾ മണ്ഡലം പ്രസിഡന്റ് ഒ എ ജെൻറിൻ അധ്യക്ഷനായി, ഡി സി സി വൈസ് പ്രസിഡന്റ് ടി യു ഉദയൻ മുഖ്യ പ്രഭാഷണം നടത്തി. സി എസ് രവീന്ദ്രൻ, കെ എഫ് ഡൊമിനിക്, പി എം എ ജബാർ, പി എൻ ബാലകൃഷ്ണൻ, ഷിബു വർഗീസ്, ടി കെ വിശ്വനാഥൻ തുടങ്ങിയവരും സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിന് 4 കോടി രൂപ അനുവദിച്ചതായി വി എസ് സുനിൽകുമാർ എം എൽ എ അറിയിച്ചു. നിയോജക മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലെ 48 ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിനാണ് 4 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ ആര്യങ്ങാട് ടെമ്പിൾ റോഡിന് 8 ലക്ഷം, ഇൻഡിപെൻഡൻസ് റോഡിന് 8 ലക്ഷം, മുനയം ദ്വീപ് റോഡിന് 15 ലക്ഷം, സർദാർ സെക്കൻഡ് റീച്ച് റോഡിന് 7 ലക്ഷം, കോഴിത്തുമ്പ് റോഡിന് 8 ലക്ഷം, കാളിക്കുട്ടി റോഡിന് 10 ലക്ഷം, കൃഷ്ണൻ മാസ്റ്റർ റോഡിന് 20 ലക്ഷം, പാപ്പാടൻ റോഡിന് 20 ലക്ഷം, കയ്പമംഗലം പഞ്ചായത്തിലെ കമ്പനിക്കടവ് അറപ്പാ റോഡിന് 15 ലക്ഷം, എം ജി റോഡ് കൊപ്രക്കളം ലിങ്ക് റോഡിന് 10 ലക്ഷം, ശാന്തിനഗർ കോളനി റോഡിന് 8 ലക്ഷം, പള്ളത്ത് അമ്പലം റോഡിന് 8 ലക്ഷം, ഫാറൂഖ് റോഡിന് 6 ലക്ഷം രൂപ,
ഞാറ്റുവെട്ടി ടെമ്പിൾ റോഡിന് 10 ലക്ഷം, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ ഗോപിനാഥൻ മെമ്മോറിയൽ റോഡിന് 9 ലക്ഷം, അഞ്ചമ്പലം തായ്വള്ളി ലിങ്ക് റോഡിന് 7 ലക്ഷം, കോരകുളം റോഡിന് 10 ലക്ഷം, എട്ടുകുളം റോഡിന് 6 ലക്ഷം രൂപ, ഷാജി റോഡിന് 10 ലക്ഷം, വി പി നായർ പുലരി ലിങ്ക് റോഡിന് 15 ലക്ഷം എന്നിങ്ങനെയാണ് ഫണ്ടുകൾ അനുവദിച്ചിട്ടുള്ളത്. സാങ്കേതികാനുമതിയും ടെൻഡർ നടപടിയും പൂർത്തീകരിച്ച് റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തി എത്രയും വേഗം ചെയ്യുന്നതിന് നടപടിയുണ്ടാകുമെന്നും വി എസ് സുനിൽകുമാർ എം എൽ എ അറിയിച്ചു. ഇടവേള.